السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسول الله أما بعد സാമൂഹിക സ്ഥിതി പോലെ തന്നെ തികച്ചും കുത്തഴിഞ്ഞതും ഒട്ടും ഭദ്രമല്ലാത്തതുമായിരുന്നു അറബികളുടെ സാമ്പത്തിക സ്ഥിതി. കച്ചവടമായിരുന്നു അവരുടെ സമ്പത്തിന്റെ സ്രോതസ്. കച്ചവടാവശ്യാർത്ഥം ദീർഘയാത്രകൾ വേണമായിരുന്നു. യാത്ര സുഖകരമാകണമെങ്കിൽ സുരക്ഷിതത്വവും നിർഭയത്വവും നിലനിൽക്കണമല്ലോ. അത് രണ്ടും ജസീറത്തുൽ അറബിൽ ഇല്ലായിരുന്നു. അല്പമെങ്കിലും ഒരാശ്വാസം യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളിൽ മാത്രമായിരുന്നു. ആ മാസങ്ങളിലാണ് അവിടുത്തെ പ്രസിദ്ധങ്ങളായ ഉക്കാദ്, ദിൽമജാസ്, മജിന്നത്ത് തുടങ്ങിയ ചന്തകൾ നടന്നിരുന്നത്. അറബികൾക്ക് അറിയാമായിരുന്ന തൊഴിൽ നെയ്ത്തും തോൽ സംസ്കരണവും മാത്രമായിരുന്നു. അതും യമൻ, ഹിയറ, സിറിയയുടെ ഉയർന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലുള്ളവർക്ക് മാത്രം. ജസീറയുടെ ഉൾപ്രദേശങ്ങളിൽ അല്പം ചിലയിടങ്ങളിൽ കുറച്ചേ കൃഷിയുമുണ്ടായിരുന്നു. അറബി സ്ത്രീകൾ നൂൽനൂൽപ്പിൽ വിദഗ്ധരായിരുന്നു. അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളിൽ അധികവും യുദ്ധാവസരങ്ങളിലെ ഉപയോഗത്തിനുള്ളതായിരുന്നു. ജാഹിലിയ അറബികളിൽ എല്ലാവിധ നീചത്വവും നികൃഷ്ടതയും ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നിലനിന്നിരുന്നു. അതോടൊപ്പം ശ്രേഷ്ഠവും സ്തുത്യർഹവും ശാക്ലനീയവുമായ ധാരാളം സ്വഭാവ വൈശിഷ്ട്യങ്ങളും അവരിൽ ഉണ്ടായിരുന്നു. ഇത് നമുക്ക് അത്ഭുതമായി തോന്നാം. അവരുടെ സൽഗുണങ്ങളിൽ ഔദാര്യം പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ്. കഠിന ശൈത്യമുള്ള ഒരു രാത്രി വിശന്നു വലഞ്ഞ ഒരു അതിഥി വന്നെന്നിരിക്കട്ടെ. വീട്ടിലാണെങ്കിൽ യാതൊന്നുമില്ല. തന്റെയും തന്റെ കുടുംബത്തിന്റെയും നിലനിൽപ്പിന്റെ ആധാരമായ ഒരു ഒട്ടകം മാത്രമുണ്ട്. പറഞ്ഞിട്ടെന്ത്, തന്റെ അതിഥിയെ സൽക്കരിച്ചേ പറ്റൂ. വീട്ടുകാരൻ ഒട്ടകത്തെ പിടിച്ച് അറുക്കുന്നു, അതിഥിയെ സൽക്കരിക്കുന്നു. ഗൃഹനാഥന് അതിൽ യാതൊരു മനപ്രയാസവും തോന്നുന്നില്ല. മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് അതിഥിയെ പരിചയപ്പെടുക പോലുമുള്ളൂ. വന്നപാടെ ഊരും പേരും ചോദിക്കുന്നത് ആദിത്യ മര്യാദക്ക് എതിരാണെന്നും ഔദാര്യ സ്വഭാവത്തിന് യോജിച്ചതല്ല എന്നുമായിരുന്നു അവരുടെ വിശ്വാസം. കള്ളു കുടിക്കുകയും കുടിപ്പിക്കുകയും ചെയ്തിരുന്നു അറബികൾ. താൻ ഇന്ന് ഇത്ര പേർക്ക് കള്ളു കുടിപ്പിച്ചു എന്ന് പറയുന്നത് ആഭിജാത്യമായാണ് അവർ കണ്ടത്. മുന്തിരിക്കള്ളായിരുന്നു അവരുടെ ഇഷ്ടപാനീയം. മുന്തിരിവള്ളിക്ക് ഔദാര്യം എന്നർത്ഥമുള്ള കറം എന്ന് തന്നെ അവർ പേരിട്ടു. ഔദാര്യം കാണിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുമായിരുന്നു അവർ. ചൂതുകളിയിൽ ഏർപ്പെട്ടിരുന്നത് തന്നെ ഔദാര്യം ചെയ്യാനായിരുന്നു അത്രേ. ചൂതുകളിയിൽ നിന്ന് ലഭിക്കുന്ന നേട്ടം അത്രയും. സാധുക്കളെയും സ്നേഹിതന്മാരെയും തീറ്റി പോറ്റാനും സൽക്കരിക്കാനുമാണ് അവർ ഉപയോഗിച്ചിരുന്നത്. കരാർ പാലനത്തിൽ അങ്ങേയറ്റത്തെ മതനിഷ്ഠയായിരുന്നു അറബികൾക്ക്. ലംഘിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു മതച്ചിട്ട പോലെ അവർ അത് സ്വീകരിച്ചു വന്നു. താൻ ചെയ്ത കരാർ പാലിക്കുന്നതിനു വേണ്ടി തന്റെ മക്കളെ വരെ വധിക്കുന്നതിനോ തന്റെ വീടുകളെ തന്നെ പൊളിച്ചു കളയുന്നതിനോ അവർ മടിച്ചിരുന്നില്ല. ആത്മാഭിമാനികളായിരുന്ന അറബികൾ അഭിമാനക്ഷതത്തെ ഒട്ടും പൊറുക്കുമായിരുന്നില്ല. ഈ സ്വഭാവം കാരണമാണ് അവർ അതീവ ധൈര്യശാലികളും അങ്ങേയറ്റം പൗരുഷം പ്രകടിപ്പിക്കുന്നവരും ശീഘ്ര പ്രതികരണ സ്വഭാവമുള്ളവരുമായി തീർന്നത്. നിന്ദനയും അഭിമാനവും കുറിക്കുന്ന ഒരു വാക്ക് കേൾക്കേണ്ട താമസം അവർ വാളെടുക്കും, കുന്തമുയർത്തും, അസ്ത്രം തൊടുക്കും. ചിലപ്പോൾ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. അഭിമാനം സംരക്ഷിക്കുന്ന കാര്യത്തിൽ സ്വയം ബലിയാകുന്നതും അവർക്ക് സന്തോഷമായിരുന്നു. ദൃഢമനസ്കരായ അറബികൾ ഒരു തീരുമാനമെടുത്താൽ അതിലുറച്ചു നിൽക്കുകയും ആ തീരുമാനം നടപ്പിൽ വരുത്തുന്ന വിഷയത്തിൽ എന്ത് നഷ്ടം സഹിക്കുകയും ചെയ്യും. ഗ്രാമീണ ശുദ്ധതയും നാഗരികതയുടെ മാലിന്യവും കാപട്യവും ഏൽക്കാത്ത നിഷ്കളങ്കതയും അവരിൽ നിലനിന്നു. സത്യസന്ധതയ്ക്കും വിശ്വസ്തതയ്ക്കും ആ തമോയുഗത്തിലും പേരുകേട്ടവരായിരുന്നു അവർ. വഞ്ചനക്കും ചതിക്കും അവർ കൂട്ടുനിൽക്കുമായിരുന്നില്ല. ജാഹിലിയ അറബികളിൽ നിലനിന്നിരുന്ന ബഹുദൈവ വിശ്വാസത്തെയും അന്ധവിശ്വാസങ്ങളെയും ദുശ്ചെയ്തികളെയും ഉന്മൂലനം ചെയ്യുകയും വിശിഷ്ട സ്വഭാവങ്ങളെ അവയുടെ പോരായ്മകൾ തീർത്ത് സംസ്കരിച്ച് നന്നാക്കിയെടുക്കുകയും ചെയ്ത മനുഷ്യ സമൂഹത്തിന്